വറച്ചതാണ്. അപ്പോൾ ഇന്ന് മുരിങ്ങയ്ക്ക വെച്ച് ഒരു സ്റ്റൂ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. സാധാരണ നമ്മൾ ഈ ഉരുളക്കിഴങ്ങൊക്കെ വെച്ച് സ്റ്റൂ ഉണ്ടാക്കും പോലെ തന്നെ മുരിങ്ങയ്ക്ക വെച്ച് സ്റ്റൂ ഉണ്ടാക്കാം. അത് നല്ല അപ്പത്തിലൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. പാത്രം ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ടു കൊടുക്കുക. എപ്പോഴും ചെറിയ ഉള്ളി ഉപയോഗിക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ്. ഇത് കുറച്ച് നേരം ഇളക്കുക. അതിനുശേഷം പച്ചമുളക് കീറിയത് ഇട്ടു കൊടുക്കുക. പച്ചമുളക് അവരവരുടെ എരിവനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തിയരിഞ്ഞത് ചേർക്കുക. അത് ജസ്റ്റ് ഒന്നിളക്കിയതിന് ശേഷം കുറച്ച് മുരിങ്ങയില ചേർക്കുക. അതിനുശേഷം കുറച്ച് മുരിങ്ങപ്പൂവും ചേർക്കാം. മുരിങ്ങപ്പൂവൊക്കെ ചേർക്കുന്നതുകൊണ്ട് വളരെ ടേസ്റ്റി ആയിരിക്കും ഈ കറി. അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് കുറച്ച് നേരം വഴറ്റിയതിന് ശേഷം കഷ്ണങ്ങളാക്കിയ മുരിങ്ങയ്ക്ക ചേർക്കുക. ഇതൊന്ന് ഇളക്കിയിട്ട് മൂടി വെച്ച് വേവിക്കുക. ഇത് കുറച്ച് ടൈം പിടിക്കും ഈ കഷ്ണങ്ങളൊക്കെ വേകാൻ. വെന്തതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കുക. ഇതാ കളറെല്ലാം മാറിയിട്ടുണ്ട്. ഇനി ഒരു തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് മൂടി വെച്ച് വീണ്ടും വേവിക്കുക. ഇതാ പാലെല്ലാം വറ്റി മുരിങ്ങയ്ക്ക നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി എടുത്തു വച്ചിരിക്കുന്ന തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് ഇളക്കുക. ഇത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. നമ്മുടെ മുരിങ്ങയ്ക്ക സ്റ്റൂ റെഡി. ഇനി അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് കറിവേപ്പിലയും ഇട്ടു കൊടുക്കുക. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ്. എല്ലാവരും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഇത് ചപ്പാത്തിക്കും അപ്പത്തിനും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ബൈ.